വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഒരു എൽഡിസി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് 2016 ഒക്ടോബറിൽ നടന്നിട്ടുള്ള എൽഡിസി ബീവറേജസിന്റെ എക്സാം ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എം എൻ റോയ് മഹാന ലോബിസ് ഹാറോൾഡ് ഡോബർ കെ എൻ രാജ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബംഗാളി പത്രമായ സംവദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരാണ് ആരാണ് ഫസ്റ്റത്തെ പത്രാധിപർ ആരാണെന്നാണ് ചോദ്യം രാജാറാം മോഹൻ റോയ് കേശവ ചന്ദ്രസെൻ ദയാനന്ദ സരസ്വതി ജ്യോതി റാഫു ഫുലെ ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരാണെന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന ആരാണ് ഓപ്ഷൻസ് തേജ് ബഹദൂർ സാപ്രു മദൻ മോഹൻ മാളവിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു മദൻ മോഹൻ മാളവിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി എ കെ ആന്റണി കെ കരുണാകരൻ ഇ കെ നായനാർ ആർ ശങ്കർ ആർ ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി അദ്ദേഹം കോൺഗ്രസ് വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മന്ത്രി കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല മലപ്പുറം കോഴിക്കോട് കൊല്ലം കണ്ണൂർ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലമാണ് 35-ാമത് ദേശീയ ഗെയിംസ് വേദിയായ സംസ്ഥാനം കേരളം മണിപ്പൂർ തമിഴ്നാട് മഹാരാഷ്ട്ര ആൻസർ വരുന്നത് കേരളം കേരളമാണ് 35-ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി കമല നെഹ്റു കസ്തൂർബ ഗാന്ധി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരുടെയാണ് കസ്തൂർബ ഗാന്ധിയുടെയാണ് ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് പെട്ടെന്ന് മദർ തെരേസയാണെന്നൊക്കെ തോന്നും ഓപ്ഷൻസിൽ മദർ തെരേസയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ മദർ തെരേസയൊന്നുമല്ല കസ്തൂർബ ഗാന്ധിയാണ് കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെ ഓപ്ഷനിൽ എറണാകുളം തിരുവനന്തപുരം ആലുവ പുനലൂർ എന്നുണ്ട് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂരാണ് പുനലൂരാണ് ആദ്യത്തെ പേപ്പർ മില്ല് നിർമ്മിച്ചിരിക്കുന്നത് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു താഴ്വര വയൽ സമുദ്രതീരം പർവ്വത പ്രദേശമാണ് കുറിഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത് 2016 ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല ആഞ്ചലി കർബർ ആണ് കാരണം ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല കാരണം കുറെ മുന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണത് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആര് ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് എവിടെ വൈകുണ്ഠസ്വാമികൾ കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് എവിടെയെന്നല്ല സ്ഥാപിച്ചത് ആര് വൈകുണ്ഠസ്വാമികൾ ചെട്ടമ്പി സ്വാമികൾ തൈക്കാടയ്യ കുമാരനാശൻ ആരാണ് വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി കൽഹനൻ കാളിദാസൻ ചന്ദ് ബർദായി ജയാങ്ക് ചന്ദ് ബർദായി ആണ് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചതാണ് പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആചാര്യ പി സി റേ ഹോമി ജെ ബാബ കാമരാജ് ജോർജ് കുര്യൻ ആചാര്യ പി സി റേ ആണ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നവ ജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാജ്ഗുരു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് വി ഡി സവർക്കർ ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് റാഷ് ബിഹാരി ഘോഷ് ആനന്ദ് മോഹൻ ബോസ് സരോജിനി നായിഡു എം സി മജുന്ദാർ ആരാണ് എം സി മജുന്ദാർ ആണ് ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ച മന്ദിരം ഇബാദത് ഖാന ഫത്തേപൂർ സിക്രി റെഡ് ഫോർട്ട് ബുലന്ദർവാസ
ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായിട്ട് അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം എന്ന് പറയുന്നത് ബുലന്ദ് ദർവാസയാണ്. പ്രധാനമന്ത്രി റോസ്കർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 8ാം പദ്ധതി, 5ാം പദ്ധതി, 4ാം പദ്ധതി, 1ാം പദ്ധതി. ഏതാണ് 8ാം പദ്ധതി? ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം, 3 വർഷം, 6 വർഷം, 4 വർഷം. 6 വർഷമാണ് കാലാവധി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷനിൽ അടൽ ബിഹാരി വാജ്പേയി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ആരാണ്? മൊറാർജി ദേശായിയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? അമൃതസർ, ലുധിയാന, ഭോപ്പാൽ, അഹമ്മദാബാദ്. ലുധിയാനയാണ് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. ദേവീചന്ദ്ര ഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? വിശാഖദത്തൻ, ബാണഭട്ടൻ, അമരസിംഹൻ, ആര്യഭട്ടൻ. ആരാണ്? വിശാഖദത്തനാണ് ദേവീചന്ദ്ര ഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്? ശ്രീ ചിത്ര തിരുനാൾ, ഉത്രം തിരുനാൾ, ധർമ്മരാജാവ്, മാർത്താണ്ഡ വർമ്മ. ആരാണ്? ധർമ്മരാജാവാണ് ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, കേരളം, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകളുള്ളത്. ആൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ്? ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. കാവേരി, ഗോദാവരി, ഗംഗ, കൃഷ്ണ. കൃഷ്ണ നദിക്ക് കുറുകയാണ് ആൽമാട്ടി ഡാം ഉള്ളത്. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? പുതുശ്ശേരി രാമചന്ദ്രൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം. പുതുശ്ശേരി രാമചന്ദ്രൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സുഗതകുമാരി, റോസ്മേരി. പുതുശ്ശേരി രാമചന്ദ്രനാണ് 2015 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒറീസ, തമിഴ്നാട്. രാജസ്ഥാനിലാണ് ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ആർ എൻ മധോൽക്കർ, മഹാദേവ് ദേശായ്, ജോൺ റസ്കിൻ, റെയ്മൺ റോളൺ. മഹാദേവ് ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ, മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ഗുഡ് ബൈ.